അസലാമലൈക്കും വാർമത്തല്ലാ വാത്തു അലഹദില്ലാഹി റബി ലാലമീൻ വസ്ലാത്തു വസ്സലാമു ആല അഷ്റഫുൽ മഖ്ലൂഖീൻ വാല ആലിഹി വസഹബിഹി അജ്മയിൻ അമ്മാബാദ് ഇരുപത്താറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അഥവാ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് റബിയുൽ അഹിർ ഇരുപത്തൊന്നിലെ കുവൈത്ത് ഔട്ട് ഓഫ് മന്ത്രാലയം പുറത്തിറക്കിയ ഖുതുബ വിഷയം ശൈത്യകാലം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പ്രാരംഭ മുറകൾക്ക് ശേഷം ഏ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളാഹുവിൽ തക്കുവയുള്ളവരാകുക മുസ്ലിമായല്ലാതെ നിങ്ങൾ ആരും തന്നെ മരണപ്പെട്ടു പോകരുത് മുൻകാല മഹാന്മാർ ശൈത്യകാലം വരുമ്പോൾ സന്തോഷിക്കുമായിരുന്നു ഇബിൻ മസ്ദ് അറിയാഹുഅൻഹു പറയാറുണ്ടായിരുന്നു തണുപ്പ് കാലത്തിന് സ്വാഗതം അന്നേരം കരുണകൾ വർഷിക്കും രാത്രി നിസ്കരിക്കുന്നവർക്ക് ദീർഘമായി നിസ്കരിക്കാം നോമ്പുകാർക്ക് പകൽ ഹ്രസ്വവുമാണ് തണുപ്പുകാലത്ത് നോമ്പ് നോക്കുന്നത് അനുഗ്രഹമാണ് ആരാധനാകർമ്മങ്ങൾക്ക് ഏറ്റവും യോജിച്ച സമയം ശൈത്യകാലമാണ് ഏ മിനിങ്ങളെ ഈ സമയത്ത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കുക നമുക്ക് വീടുണ്ട് വസ്ത്രമുണ്ട് എന്നാൽ ശക്തമായ തണുപ്പിലും തല ചായ്ക്കാനിടമില്ലാത്ത തണുപ്പകറ്റാൻ പുതപ്പില്ലാത്ത സഹോദരന്മാരെക്കുറിച്ച് നാം ഓർക്കണം അവർക്കാവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്യാൻ നാം മറന്നു പോകരുത് അതികഠിനമായ തണുപ്പ് നരകത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നരക പറയുന്ന സ്ഥലത്ത് കുറാൻ പറയുന്നു ും ആ നരകത്തിൽ അവരെ രുചിപ്പിക്കുന്നത് ചൂടും അതികഠിനമായ തണുപ്പുമാണ് ഈ സമയത്ത് നാം അറിഞ്ഞിരിക്കേണ്ട വിധി വിലക്കുകൾ നിരവധിയാണ് ശക്തമായ തണുപ്പിൽ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടേക്കാം ആ സമയത്ത് നാം ക്ഷമ കൈക്കൊള്ളണം ഉസ്സബ ഉമ്മുസ്സാഹിബ് റാലിയാഹു അൻഹായിയുടെ വീട് സന്ദർശന സമയത്ത് നബി സലാഹു അലൈഹി വസ്ലമാതങ്ങൾ ചോദിച്ചു നിങ്ങൾ നന്നായി വിറക്കുന്നുണ്ടല്ലോ മഹതി പറഞ്ഞു ഭയങ്കര പനി നാശം സഹിക്കാൻ വയ്യ നബി സലാഹു അലഹു വസ്ലമാതങ്ങൾ പറഞ്ഞു പനിയെ വഴക്ക് പറയരുത് കൊല്ലൻ്റെ ആലയിൽ ഇരുമ്പിൻ്റെ തുരുമ്പ് കളയുന്നത് പോലെ പനി മനുഷ്യൻ്റെ ദോഷങ്ങളെ കഴുകിക്കളയും തണുപ്പ് സമയത്ത് പൂർണ്ണമായ എടുക്കാൻ നാം ശ്രദ്ധിക്കണം അബു ഹുറൈറുഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു നബിസ് അള്ളാഹു അലഹി വസ്ലാമാ തങ്ങൾ ചോദിച്ചു ദോഷങ്ങൾ മായച്ചു കളയുന്നതും പദവികൾ ഉയർത്തുന്നതുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ അനുചരർ പറഞ്ഞു അതെ ആ റസൂല നബിസ് അള്ളാഹു അലഹി വസ്ലമാ തങ്ങൾ പറഞ്ഞു പ്രയാസമുള്ളപ്പോഴും പൂർണ്ണ വലു എടുക്കുക പള്ളിയിലേക്ക് ചവിട്ടടി വർദ്ധിപ്പിക്കുക ഒരു നിസ്കാരത്തിന് ശേഷം മറ്റൊരു നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ചൂട് കായാൻ തീ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങുന്നതിനു മുമ്പ് ആ തീ പൂർണ്ണമായും കെടുത്തിക്കളയണം മഴ പെയ്യുന്നത് കണ്ടാൽ അല്പം മഴ നനയുകയും അള്ളാഹുമ്മ സൊയ്യബൻ നാഫിയാൻ എന്ന് പറയലും സുന്നത്താണ് ഇടിവട്ടുന്ന സമയത്ത് സുബഹാൻ ലതി യുസഫ് ബിഹുറാദു ബി ഹംദിഹിൻ എന്ന് ചൊല്ലലും സുന്നത്തുണ്ട് സഹിക്കാൻ പറ്റാത്ത തണുപ്പ് സമയത്ത് ഉളുവെടുക്കുമ്പോൾ കാലിൽ ഹുഫ ധരിച്ച് തണുപ്പിനെ പ്രതിരോധിക്കാവുന്നതാണ് നാട്ടിലുള്ളവർക്ക് ഒരു ദിവസവും യാത്രക്കാർക്ക് മൂന്ന് ദിവസവും ഹുഫ ത തടഞ്ഞ്ഞ്ഞ്ഞ്ഞ് ഉളു പൂർത്തീകരിക്കാവുന്നതാണ് ശക്തമായ മഴയുള്ളപ്പോൾ പള്ളിയിലേക്ക് പോകുന്നവർക്ക് അസർ ലുഹറിലേക്കും ഇഷ മഹരുബിലേക്കും ചേർത്ത് ജമ്മാക്കി നിസ്കരിക്കാവുന്നതുമാണ്മീൻ അസലാലൈക്കും വരഹമുല്ല